പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി വിഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായം ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കോളനിവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചെറുതരിപ്പുകളെ കുറിച്ചാണ്, 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തിൽ കോളനിവൽക്കരണത്തെക്കുറിച്ചും വ്യവസായ വിപ്ലവത്തെക്കുറിച്ചും തുടർന്ന് വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായ സാമ്രാജ്യത്വത്തെക്കുറിച്ചും സാമ്രാജ്യത്വം ലോകത്തിന് വരുത്തിവെച്ച വിവിധ ഭീഷണികളെക്കുറിച്ചുമാണ്. തുടർന്നുണ്ടായ 2 വലിയ യുദ്ധങ്ങളും 1-ാം ലോകയുദ്ധവും 2-ാം ലോകയുദ്ധവും അതിന്റെ യുദ്ധഫലങ്ങളും ഒക്കെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിച്ച 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം, ഇംഗ്ലണ്ടിൽ ആരംഭിച്ചാണ് വ്യവസായ വിപ്ലവം. എന്താണ് വ്യവസായ വിപ്ലവം എന്നുള്ളത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വ്യവസായ വിപ്ലവം? അതായത് മനുഷ്യാധ്വാനത്തിന്റെ സ്ഥാനത്ത് യന്ത്രങ്ങൾ സ്ഥാനം നേടിയതോടുകൂടി അമിതമായ ഉൽപ്പാദനം ഉണ്ടാകുന്നു. ഈ ഉൽപ്പാദന വർധനവിനെയാണ് നമ്മൾ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ഈ വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായ അമിത ഉൽപ്പാദനം, അതായത് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വർധനമുണ്ടായപ്പോൾ ഇത് വിറ്റഴിക്കാൻ വേണ്ടി ഓരോ രാജ്യവും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ തേടി വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായാണ് കോളനിവൽക്കരണം ആരംഭിക്കുന്നത്. കോളനിവൽക്കരണന്റെ ഭാഗമായിട്ടാണ് നിരവധി വിപ്ലവങ്ങൾ നടന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ് ഇങ്ങനെ കോളനിവൽക്കരണം. എന്താണ് കോളനിവൽക്കരണം? ഒരു രാജ്യത്തിന്റെ സമ്പത്തും വിപണിയും മറ്റൊരു രാജ്യം കൈയടക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയാം. ഈ കോളനിവൽക്കരണം ആരംഭിച്ചതും യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ കുത്തക വിപണി കൈയടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് സാമ്രാജ്യത്വ വ്യവസ്ഥിതി വരുന്നു. ഈ ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ചുള്ള അല്ലെങ്കിൽ വിപണനം ചെയ്യാനുള്ള കമ്പോളങ്ങൾ തേടിയുള്ള അവരുടെ കടന്നുകയറ്റങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, മുതലാളിമാർക്കിടയിൽ വലിയ കച്ചവട പ്രാധാന്യം ഉണ്ടാക്കി. ഈ കച്ചവട താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള മുതലാളിമാരുടെ ഈ ചൂഷണത്തിനെതിരായി തൊഴിലാളികൾ സംഘടിക്കുകയും തുടർന്ന് മുതലാളിത്തം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. മുതലാളിത്ത വ്യവസ്ഥിതി ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്, അതായത് അസംസ്കൃത വസ്തുക്കൾ കോളനികളിൽ നിന്ന് ശേഖരിക്കുന്നു, അത് യൂറോപ്പിൽ കൊണ്ടുപോയി ഉൽപ്പന്നങ്ങളായി തിരിച്ച് കോളനിയിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്തിരുന്ന രീതിയായിരുന്നു മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് പറയുന്നത്. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ചൂഷണത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ സംഘടിക്കുകയും തൊഴിലാളി സംഘടനകൾ രൂപീകൃതമാവുകയും ചെയ്തതോടെ മുതലാളിത്ത വ്യവസ്ഥിതി പ്രതിസന്ധിയിലായി. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ പ്രതിസന്ധികളെയും ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെയും തരണം ചെയ്തു വന്നതാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വം വന്നതുകൂടി ലോകത്തിന് പുതിയൊരു മാനം കൈവരിക്കുകയാണ്. സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് തികച്ചും വിഭിന്നമായി, അതായത് മുതലാളിത്ത വ്യവസ്ഥിതിയെ എങ്ങനെയാണോ പ്രതിസന്ധിയിലാക്കിയത് അതിനെ തരണം ചെയ്തിട്ടാണ് സാമ്രാജ്യത്വം കടന്നു വന്നത്. മുതലാളിത്ത വ്യവസ്ഥിതിയെ പ്രതിസന്ധിയിലാക്കിയത് തൊഴിലാളി സംഘടനകളുടെ വളർച്ചകളായി. തൊഴിലാളി സംഘടനകളുടെ വളർച്ച സമരങ്ങൾ ശക്തമാക്കിയതോടുകൂടി മുതലാളിമാർ ശേഖരണവും വിപണനവും ഉൽപ്പാദനവും കോളനികളിൽ തന്നെയാക്കി. ഇതിനുവേണ്ടി അവർ വലിയ തോതിലുള്ള മൂലധനം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇങ്ങനെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച നിരവധി ഘടകങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. പ്രധാനമായും വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കാൻ മുതലാളിമാർക്ക് മൂലധന നിക്ഷേപം നടത്താനും നിരവധി കാരണങ്ങൾ ഉണ്ടാകും. അതിലെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്: 1, കുറഞ്ഞ കൂലി, അതുപോലെ കോളനികളിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിപണനം ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ ചെലവ്. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് വൻതോതിൽ മൂലധനം കയറ്റുമതി ചെയ്തത്. തുടർന്ന് സാമ്രാജ്യത്വ രീതി ഓരോ രാജ്യങ്ങളും സ്വീകരിച്ചതോടുകൂടി രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര മത്സരവും വൈരുദ്ധ്യങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെയായി അതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിച്ചു.
ഈ പാഠഭാഗത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനിവൽക്കരണത്തിനെതിരെയും രാജവാഴ്ചക്കെതിരെയും നടന്ന സുപ്രധാനമായ റെവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങളായിരുന്നു ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തത്. കോളനിവൽക്കരണം എന്ന സിസ്റ്റം ലോകത്താദ്യമായി നടപ്പാക്കിയത് യൂറോപ്യന്മാരായിരുന്നു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. എന്താണ് കോളനിവൽക്കരണം? അതായത് രാഷ്ട്രീയവും സൈനികവുമായ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കിയ ശേഷം തങ്ങളുടെ സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കി അവിടുത്തെ വിഭവങ്ങളും തൊഴിലും ചൂഷണം ചെയ്യുന്ന രീതിയാണ് കോളനിവൽക്കരണം. യൂറോപ്യന്മാരായിരുന്നു കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും ഇത്തരം ഒരു രീതി പിന്തുടരാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച ഘടകം? നമുക്ക് പരിശോധിക്കാം. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വ്യവസായ വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് തുടക്കം കുറിച്ചത് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? മുമ്പൊക്കെ ലോകത്തെല്ലായിടത്തും ജനങ്ങൾ അവർക്കാവശ്യമായ സാധനങ്ങൾ നിർമ്മിച്ചിരുന്നത് ഹാൻഡിക്രാഫ്റ്റ് അഥവാ കൈവേലയിലൂടെയായിരുന്നു. ചെറിയ തൊഴിൽ സംഘങ്ങളായോ അതല്ലെങ്കിൽ കുടുംബങ്ങൾ ഒത്തുചേർന്നോ വീടുകളിൽ വെച്ചോ ചെറിയ വർക്ക്ഷോപ്പുകളിൽ വെച്ചോ ആയിരുന്നു ഇത്തരത്തിൽ ഉൽപാദനം നടത്തിയിരുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ പലയിടങ്ങളിലും ഉൽപാദനത്തെ സഹായിക്കുന്ന യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും കണ്ടെത്തി. അങ്ങനെ പതിയെ പതിയെ കുടിൽ വ്യവസായം അഥവാ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഹാൻഡിക്രാഫ്റ്റ് രീതി ഫാക്ടറികൾ കേന്ദ്രീകരിച്ചുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ വ്യാവസായിക ഉൽപാദനത്തിലേക്ക് വഴിമാറി. കൈവേലയേക്കാൾ വേഗത്തിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ടും കുറഞ്ഞ ചെലവിലും കൂടുതൽ ഉൽപാദനം നടത്താൻ ഫാക്ടറി സിസ്റ്റത്തിലൂടെ സാധിച്ചു. ഇതോടെ ഉൽപാദന രംഗത്ത് മുമ്പെങ്ങുമില്ലാത്ത കുതിച്ചുചാട്ടമുണ്ടായി. ഇത്തരത്തിൽ വ്യവസായ രംഗത്ത് അഥവാ ഇൻഡസ്ട്രിയൽ രംഗത്തുണ്ടായ മാറ്റങ്ങളെയാണ് പൊതുവെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടായിരുന്നു വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പുരോഗതി നേടിയ രാജ്യവും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഈ വ്യവസായ വിപ്ലവം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ഫാക്ടറി സിസ്റ്റം ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളി വർഗം എന്ന പുതിയൊരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ഫാക്ടറികൾ ആരംഭിക്കുന്നതിനും പ്രൊഡക്ഷൻ സംബന്ധമായ ചെലവുകൾ നടത്തുന്നതിനും ആവശ്യമായ ക്യാപിറ്റൽ അഥവാ മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളി വർഗം എന്നറിയപ്പെട്ടിരുന്നത്. ഫാക്ടറി സമ്പ്രദായം കൂടുതൽ ലാഭകരമാണെന്ന് മനസ്സിലാക്കിയ യൂറോപ്പിലെ സമ്പന്നരായ വ്യക്തികളിൽ പലരും ഇത്തരത്തിൽ പല ഉൽപാദന സംരംഭങ്ങളിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മൂലധന നിക്ഷേപം നടത്താൻ തുടങ്ങി. ലാഭം മാത്രമായിരുന്നു ഈ മുതലാളിമാരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയെയാണ് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം എന്ന് വിളിച്ചിരുന്നത്. അതായത് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനവധി ക്യാപിറ്റലിസ്റ്റുകൾ അഥവാ മുതലാളിമാർ ഉൽപാദന രംഗത്തേക്ക് കടന്നു വന്നതോടെ അഥവാ ഉൽപാദന വിതരണ മേഖലകളിൽ ഒരുപോലെ കനത്ത മത്സരം ആരംഭിച്ചു. കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് ഓരോ രാജ്യത്തും ഫാക്ടറി മുതലാളിമാർ ധാരാളമായി ഉൽപാദനം നടത്താൻ തുടങ്ങി. ഓരോ രാജ്യവും അവരുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക് വേണ്ടതിലും കൂടുതൽ സാധനങ്ങൾ ഇത്തരത്തിൽ ഉൽപാദിപ്പിച്ചതോടെ ഫാക്ടറികളിൽ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടന്നു. ഈ അമിതോൽപാദനം പുതിയ മാർക്കറ്റുകൾ അഥവാ കമ്പോളങ്ങൾ കണ്ടെത്തുന്നതിന് യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അഥവാ യൂറോപ്യൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. ഉൽപാദന വർധനവ് പുതിയ കമ്പോളങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു എന്നതിനു പുറമെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അഥവാ വ്യാവസായിക ഉൽപാദനത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുക എന്നൊരു ആവശ്യവും ഉണ്ടാക്കി. ചുരുക്കത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ തേടിയും തങ്ങളുടെ വ്യാവസായിക ഉൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടങ്ങൾ തേടിയും യൂറോപ്യന്മാർ മറ്റ് വൻകരകളിലേക്ക് പുറപ്പെട്ടു.
ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ വൻകരകളിൽ പുതിയ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള യൂറോപ്യൻ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ ശ്രമങ്ങൾ രാഷ്ട്രീയമായ ചേരിതിരിവിനും കിടമത്സരങ്ങൾക്കും വഴിയൊരുക്കി. പ്രലോഭനങ്ങളിലൂടെയും ബലപ്രയോഗത്തിലൂടെയും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളുടെ കച്ചവട കുത്തക പതിയെ നേടിയെടുത്തു. തുടർന്ന് തങ്ങളുടെ സൈനികവും രാഷ്ട്രീയവുമായ അധികാരം ഉപയോഗിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടങ്ങളിലെ ജനതയെ പരാജയപ്പെടുത്തുകയും അവിടങ്ങളിലെ വിഭവങ്ങളും തൊഴിലും കൊള്ളയടിച്ച് പരമാവധി സാമ്പത്തിക ലാഭം നേടിയെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ അഥവാ രാഷ്ട്രീയവും സൈനികവുമായ അധികാരം ഉപയോഗപ്പെടുത്തി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായി കീഴടക്കുന്നതിനെയാണ് കോളനിവൽക്കരണം അഥവാ കൊളോണിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്നും കോളനിവൽക്കരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. വ്യവസായ വിപ്ലവത്തെ തുടർന്നുണ്ടായ അമിതോൽപാദനവും അതിന്റെ ഫലമായി പുതിയ കമ്പോളങ്ങളും അസംസ്കൃത വസ്തുക്കളും ആവശ്യമായി വന്നതുമാണ് കോളനിവൽക്കരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണമെന്ന് ചുരുക്കി പറയാം. ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ മിക്ക വൻകരകളിലും യൂറോപ്യന്മാർ ഇത്തരത്തിൽ കോളനിവൽക്കരണം ആരംഭിച്ചു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്പെയിൻ, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ കോളനിവൽക്കരണവും അമേരിക്ക, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ നടത്തിയ കോളനിവൽക്കരണവുമെല്ലാം നമ്മൾ മുൻ ക്ലാസുകളിൽ ചർച്ച ചെയ്തതാണല്ലോ. അക്കാലത്ത് എല്ലാ മുതലാളിത്ത രാജ്യങ്ങളുടെയും കോളനിവൽക്കരണത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ടായിരുന്നു. കോളനിവൽക്കരണ കാലത്ത് ഉൽപാദനം നടന്നിരുന്നത് പ്രധാനമായും യൂറോപ്പിൽ തന്നെയായിരുന്നു. തങ്ങളുടെ നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും വ്യാവസായിക ഉൽപാദനത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള ഉറവിടങ്ങളുമായാണ് കോളനികളെ മുതലാളിത്ത രാജ്യങ്ങൾ അക്കാലത്ത് പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിരുന്നത്. കോളനികളിൽ നിന്നും റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കിയ ശേഷം യൂറോപ്പിലെ ഫാക്ടറികളിൽ വെച്ച് ഉൽപാദനം നടത്തുകയും തുടർന്ന് അതേ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് കോളനികളിൽ തന്നെ വിറ്റഴിക്കുകയും ചെയ്യുന്നതായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിന്റെ രീതി. യൂറോപ്പിൽ കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാൻ ധാരാളം തൊഴിലാളികളെ ലഭ്യമായിരുന്നു എന്നതാണ് അക്കാലത്ത് സ്വന്തം രാജ്യങ്ങളിൽ തന്നെ ഫാക്ടറികൾ സ്ഥാപിക്കാനും പ്രൊഡക്ഷൻ നടത്താനും യൂറോപ്പിലെ മുതലാളിമാരെ പ്രേരിപ്പിച്ചത്. തങ്ങളുടെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് നിയമങ്ങളെല്ലാം തൊഴിലാളികൾക്കെതിരാക്കി മാറ്റാനും യൂറോപ്യൻ കുത്തക മുതലാളിമാർക്ക് സാധിച്ചിരുന്നു. മുതലാളിത്ത ചൂഷണം നിരന്തരം അനുഭവിച്ചിരുന്ന യൂറോപ്പിലെ ഫാക്ടറി തൊഴിലാളികൾക്ക് തുച്ഛമായ കൂലിയിൽ ദീർഘനേരം ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. സ്ത്രീകളെ കൊണ്ടും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ടുപോലും ഈ മുതലാളിമാർ കഠിനമായ ജോലികൾ ചെയ്യിച്ചിരുന്നു. എന്നാൽ ഏറെക്കാലം തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്ത് ലാഭം നേടാൻ മുതലാളി വർഗത്തിന് സാധിച്ചില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ അനവധി ട്രേഡ് യൂണിയൻസ് അഥവാ തൊഴിലാളി സംഘടനകൾ രൂപം കൊള്ളുകയുണ്ടായി. തുടർന്ന് പലയിടങ്ങളിൽ പല കാലങ്ങളായി നടന്ന തൊഴിലാളി സമരങ്ങളുടെ ഫലമായി തൊഴിലാളികളുടെ ന്യായമായ പല അവകാശങ്ങളും അനുവദിച്ചു കൊടുക്കാൻ യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റുകൾ അഥവാ മുതലാളിമാർ നിർബന്ധിതരായി. ഇതോടെ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന മുതലാളി വർഗത്തിന്റെ ലാഭത്തിൽ വൻ ഇടിവുണ്ടായി. കോളനികളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് യൂറോപ്പിലെ ഫാക്ടറികളിൽ വെച്ച് ഉൽപാദനം നടത്തുന്ന കൊളോണിയൽ സിസ്റ്റം അതോടെ തീർത്തും ലാഭകരമല്ലാതായി മാറി. ഇതോടെ ഉൽപാദനം തന്നെ കോളനികളിലേക്ക് മാറ്റിയാലോ എന്ന ചിന്ത യൂറോപ്യൻ മുതലാളിമാർക്കുണ്ടായി. അങ്ങനെ കോളനികൾ വെറും കമ്പോളം എന്നതിൽ നിന്നും ഉൽപാദന കേന്ദ്രങ്ങൾ കൂടിയായി മാറി. യൂറോപ്പിൽ നിന്നും ധാരാളം മുതലാളിമാർ കോളനികളിലേക്ക് കുടിയേറുകയും അവിടെ അഥവാ മൂലധന നിക്ഷേപം ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഈ കാലഘട്ടത്തെയാണ് ഇംപീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിച്ചത്. കോളനികളിൽ ഇത്തരത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മൂലധന നിക്ഷേപം നടത്താൻ യൂറോപ്യൻ കുത്തക മുതലാളിമാരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ ഇനി പറയുന്നതാണ്. അഥവാ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത,
കോളനികളിൽ തന്നെ ഉൽപാദനം നടത്തി കോളനികളിൽ തന്നെ വിൽപ്പന നടത്തുമ്പോഴുള്ള കുറഞ്ഞ ചെലവ്. ചുരുക്കത്തിൽ യൂറോപ്യൻ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം കോളനിവൽക്കരണ കാലഘട്ടത്തെക്കാൾ കൂടുതൽ ലാഭകരമായി സാമ്രാജ്യത്വ കാലഘട്ടം മാറി. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമായിരുന്നു സാമ്രാജ്യത്വം അഥവാ ഇംപീരിയലിസത്തിന്റെ പ്രധാന സവിശേഷത. സാമ്രാജ്യത്വ ഘട്ടം അഥവാ ഇംപീരിയലിസ്റ്റ് ഫേസ് ആരംഭിച്ചതോടെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തിയും ഉപയോഗപ്പെടുത്തി ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ കോളനികളെ പരമാവധി ചൂഷണം ചെയ്യാൻ തുടങ്ങി. ചുരുക്കത്തിൽ കോളനിവൽക്കരണത്തിൽ നിന്നും അതിന്റെ വികസിത രൂപമായ സാമ്രാജ്യത്വം അഥവാ ഇംപീരിയലിസത്തിലേക്ക് മാറിയതോടെ കോളനികളിലെ ജനങ്ങളുടെ അവസ്ഥ ഏറെ ദയനീയമായി മാറി. ഉൽപാദന രംഗത്തുണ്ടായ കേവലം ഒരു മാറ്റത്തിന്റെ ഘട്ടമായി മാത്രം നമുക്ക് ഇംപീരിയലിസം അഥവാ സാമ്രാജ്യത്വ കാലഘട്ടത്തെ വിലയിരുത്താനാവില്ല. മറിച്ച് കോളനികളുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വിവിധ മേഖലകളിൽ സാമ്രാജ്യത്വം അഥവാ ഇംപീരിയലിസം സമൂലമായ പരിവർത്തനങ്ങളുണ്ടാക്കി എന്ന് നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. സാമ്രാജ്യത്വം അഥവാ ഇംപീരിയലിസം കോളനികളെയും അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗത്തെയും എങ്ങനെയെല്ലാം ബാധിച്ചുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാമ്രാജ്യത്വത്തിന്റെ ഫലമായി കോളനികളിലെ പരമ്പരാഗതമായ സമ്പദ് വ്യവസ്ഥകൾ തകർന്നടിഞ്ഞു. കോളനിവൽക്കരണത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഫലമായി കോളനികളുടെ സമ്പദ് വ്യവസ്ഥ അഥവാ എക്കണോമിക് സിസ്റ്റം എങ്ങനെയായിരിക്കും തകർന്നത്? കോളനിവൽക്കരണത്തിന് മുമ്പ് അതിസമ്പന്നതയിൽ ജീവിച്ചിരുന്ന പല പ്രദേശങ്ങളും യൂറോപ്യന്മാരുടെ വരവോടെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മാറിയതായി നമ്മൾ ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ കാര്യം തന്നെ പരിശോധിക്കാം. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമടങ്ങുന്ന യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി നമ്മുടെ വിഭവങ്ങളും തൊഴിലും ചൂഷണം ചെയ്യുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തെ കച്ചവടത്തിന്റെയും ഉൽപാദനത്തിന്റെയും കുത്തക യൂറോപ്യന്മാർ പിടിച്ചെടുത്തതോടെ ഇവിടുത്തെ ജനവിഭാഗങ്ങൾ തൊഴിൽ രഹിതരാവുകയും യൂറോപ്യന്മാരുടെ അടിമ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. കൂടാതെ യൂറോപ്യൻ ശക്തികൾ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്നും വൻതോതിൽ നികുതി പിരിച്ചെടുത്തതും ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ തകർച്ചയ്ക്കിടയാക്കി. ഇത് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ മാത്രം അവസ്ഥയല്ല, കോളനിവൽക്കരണത്തിന് കീഴടങ്ങേണ്ടി വന്ന അന്നത്തെ എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്പെയിൻ, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ചൂഷണങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ തന്നെ ചർച്ച ചെയ്തതാണല്ലോ. ഇനി നമുക്ക് സാമ്രാജ്യത്വം കോളനികളിലുണ്ടാക്കിയ രണ്ടാമത്തെ ഫലം എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം. കോളനികളിൽ നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെയും നിയമനീതിന്യായ വ്യവസ്ഥകളെയും സാമ്രാജ്യത്വ ശക്തികൾ മാറ്റിമറിച്ചു. കോളനികളുടെ രാഷ്ട്രീയ അധികാരം കൈയടക്കിയ സാമ്രാജ്യത്വ ശക്തികൾ കോളനികളുടെ നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളും നിയമവ്യവസ്ഥകളും മാറ്റി പകരം യൂറോപ്യൻ രീതിയിലുള്ള ഭരണക്രമവും നിയമ സംവിധാനവും സ്ഥാപിച്ചു. കൂടാതെ മിലിറ്ററി, പോലീസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം യൂറോപ്യൻ മാതൃകയിൽ രൂപപ്പെടുത്തുകയുണ്ടായി. ഇനി നമുക്ക് മൂന്നാമത്തെ ഫലം എന്താണെന്ന് പരിശോധിക്കാം. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന പരമ്പരാഗത രീതിക്ക് പകരമായി നാണ്യവിളകൾ കൃഷി ചെയ്യാൻ കോളനിയിലെ ജനങ്ങൾ നിർബന്ധിതരായി. യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. വ്യവസായങ്ങൾക്കാവശ്യമായ കാർഷിക അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന വിളകളാണ് ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ എന്നറിയപ്പെടുന്നത്. അന്നത്തെ വ്യവസായങ്ങൾക്ക് ആവശ്യം വന്നിരുന്ന അസംസ്കൃത വസ്തുക്കളായ കോട്ടൺ അഥവാ പരുത്തി, ഇൻഡിഗോ അഥവാ നീലം, ജ്യൂട്ട് അഥവാ ചണം, ടീ അഥവാ തേയില തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ സാമ്രാജ്യത്വ ശക്തികൾ കോളനികളിലെ ജനങ്ങളെ നിർബന്ധിച്ചു. മുൻകൂറായി പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും യൂറോപ്യന്മാർ കോളനികളിൽ അവർക്കാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ വേണ്ടുവോളം ഉൽപ്പാദിപ്പിച്ചു. ഇത്തരത്തിൽ ഫുഡ് ക്രോപ്സ് അഥവാ ഭക്ഷ്യവിളകൾക്ക് പകരം ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന ഈ രീതിയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അഥവാ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നറിയപ്പെട്ടത്.
കോളനികളിൽ കടുത്ത ഭക്ഷ്യക്ഷാമങ്ങൾക്കും അതുവഴി അനവധി പട്ടിണി മരണങ്ങൾക്കും ഈ പോളിസി കാരണമായി തീർന്നു. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബീഹാർ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലുണ്ടായ ഭക്ഷ്യക്ഷാമങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് കോളനികളിൽ സാമ്രാജ്യത്വം സൃഷ്ടിച്ച അടുത്ത ഫലം എന്താണെന്ന് മനസ്സിലാക്കാം. കോളനികളിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിച്ചു. യൂറോപ്യന്മാരുടെ സാമ്പത്തിക നയങ്ങളും നികുതി പരിഷ്കാരങ്ങളും കച്ചവട നയങ്ങളുമാണ് പ്രധാനമായും കോളനികളിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും വഴിയൊരുക്കിയത്. കോളനികളിലെ പരമ്പരാഗത വ്യവസായങ്ങളും കൃഷിരീതിയും തകർത്ത യൂറോപ്യന്മാർ എല്ലാ മേഖലയിലും പാശ്ചാത്യവൽക്കരണം നടപ്പാക്കിയതോടെ തദ്ദേശീയ ജനത കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിട്ടു. ഇനി നമുക്ക് അടുത്ത ഫലം എന്താണെന്ന് പരിശോധിക്കാം. കോളനികളിലെ പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. കോളനികളിൽ നിന്നും പരമാവധി സാമ്പത്തിക ലാഭം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കളും യൂറോപ്യന്മാർ തങ്ങളുടെ ദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ആഫ്രിക്കയിലെ സ്വർണ്ണഖനനവും ആനക്കൊമ്പിനും തോലിനും വേണ്ടി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വന്യജീവികളെ വേട്ടയാടിയതും ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായി വനം കയ്യേറി മരത്തടികൾ കടത്തിയതും ഇതിന് ഉദാഹരണങ്ങളായി പറയാവുന്നതാണ്. ഇനി നമുക്ക് സാമ്രാജ്യത്വം കോളനികളിലുണ്ടാക്കിയ അവസാനത്തെ ഫലം എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം. കോളനികളിലെ പരമ്പരാഗതമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു. കോളനികളിൽ തങ്ങളുടെ സമ്പൂർണ്ണ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ആയുധമായി യൂറോപ്യന്മാർ ഭാഷ, സാഹിത്യം, വിദ്യാഭ്യാസം, മതം എന്നിവയെ ഉപയോഗപ്പെടുത്തി. കോളനിയിലെ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്യൻ മിഷണറിമാർ കോളനികളിൽ പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇതിന് ഉദാഹരണമായി പറയാവുന്നതാണ്. കൂടാതെ കോളനികളിലെ തനതായ ഭാഷ, സംസ്കാരം, സാഹിത്യം എന്നിവയെ നശിപ്പിച്ച യൂറോപ്യന്മാർ തദ്ദേശീയ ജനതയ്ക്കുമേൽ പാശ്ചാത്യ സംസ്കാരം അഥവാ വെസ്റ്റേൺ കൾച്ചർ അടിച്ചേൽപ്പിച്ചു. ലാറ്റിൻ അമേരിക്കയിലെ ഇൻക, മായൻ തുടങ്ങിയ പ്രാചീന സംസ്കാരങ്ങൾ സ്പാനിഷ് പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന്റെ ഫലമായി നാമാവശേഷമായി മാറിയത് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. യൂറോപ്യൻ സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു സ്പ്രെഡിംഗ് ഓഫ് എപ്പിഡമിക്സ് അഥവാ പകർച്ചവ്യാധികളുടെ വ്യാപനം. സാമ്രാജ്യത്വ കാലഘട്ടത്തോടെ യൂറോപ്പിൽ നിന്നും വലിയ അളവിൽ കോളനികളിലേക്ക് മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം ഉണ്ടായി. ഈ യൂറോപ്യന്മാരോടൊപ്പം തന്നെ പല പകർച്ചവ്യാധികളും കോളനികളിലെത്തുകയും അതിന്റെ ഫലമായി നിരവധി തദ്ദേശീയർ മരണപ്പെടുകയും ചെയ്തു. ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, വസൂരി തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ യൂറോപ്യന്മാരുടെ വരവോടെ കോളനികളിൽ പടർന്നു പിടിച്ച രോഗങ്ങളാണ്. വ്യക്തമായി കാണുമല്ലോ. എന്നാൽ കോളനികൾക്ക് മാത്രമായിരിക്കുമോ ഇംപീരിയലിസം ഒരു ഭീഷണിയായി മാറിയത്? അല്ല എന്നതാണ് സത്യം. ലോകത്തിന്റെ മൊത്തം നിലനിൽപ്പിനും സമാധാനത്തിനും സാമ്രാജ്യത്വം ഒരു വിലങ്ങുതടിയായി മാറി. സാമ്രാജ്യത്വം ആരംഭിച്ചതോടെ പുതിയ കോളനികൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ കിടമത്സരമായി. പലപ്പോഴും ഇത്തരം മത്സരങ്ങൾ തുറന്ന യുദ്ധങ്ങളിലേക്കും വഴിതെളിച്ചു. ഇന്ത്യയിൽ കമ്പോളങ്ങൾക്കു വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കോളനിവൽക്കരണത്തെ തുടർന്നുണ്ടായ മുതലാളിത്ത വ്യവസ്ഥിതിയെ പ്രതിസന്ധിയിലാക്കിയ സമയത്ത് ഉയർന്നു വന്ന സാമ്രാജ്യത്വം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. തുടർന്ന് സാമ്രാജ്യത്വ മത്സരങ്ങളെ തുടർന്നുണ്ടായ ഒന്നാം ലോകയുദ്ധത്തെ കുറിച്ചുള്ള വിവരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.